ഇബാദത്ത് ചെന്നെങ്കിൽ ഞങ്ങളെ ഇപ്പൊ ദുആ എത്തിക്കരുത്. അദ്വാ ഇബാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ ഏറ്റവും വലിയ ഞങ്ങൾ ദുആക്കരുത് ഇബാദത്താക്കിയ പോലെ. അപ്പൊ ഞങ്ങൾ അല്ലാഹോടെ വിളിച്ച് ദുആ എന്നെങ്കിൽ ഞങ്ങൾ അല്ലാഹോടെ ഇബാദത്താക്കിയ പോലെ. അത് അല്ലാഹോടെ മക്കളു ചെന്നെങ്കിൽ സൃഷ്ടി മാറും മൊയ്തീൻ ശേഖ് റഹ്മുള്ള അതേപോലെ ബദരിങ്ങലെ ഞങ്ങൾ അല്ലാഹോടെ മക്കളൊക്കെ എത്തിക്കരുത്. അപ്പൊ ഞങ്ങളെ വിളിച്ച് ദുആ എന്നെങ്കിൽ ഞങ്ങൾ ഇബാദത്താക്കിയ പോലെ അല്ലേ? നാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലായ പോലെ അല്ലേ? അല്ല, അദ്ദുആഉ ഹുവൽ ഇബാദ. ഈ അദ്ദുആയിലുള്ള അലിഫ് ലാം ഏത് അലിഫ് ലാമാ? അദ്ദുആഇൽ ഒരു അലിഫ് ലാം ഉണ്ടല്ലോ, ഈ അലിഫ് ലാം എന്തിൻ്റെ അലിഫ് ലാമാണ് എന്ന് പറയും. അദ്ദുആയിലുള്ള അലിഫ് ലാം ഏതാണ് അറിയില്ല. എങ്ങനെ എഴുതുന്നത്? ഒരു അലിഫ്, ഒരു ലാമ്, ഒരു ദാല്, ഒരു ഐന്, ഒരു അലിഫ്, ഒരു ഹംസ് അല്ലേ. ദുആ എന്നല്ല, മറിച്ച് അദ്ദുആഉ. ഈ അദ്ദുആഇന്റെ തുടക്കത്തിലുള്ള അലിഫ് ലാമ് എന്തിനാണ് ഞാൻ ചോദിച്ചു. മറുപടി പറയും. അതെ, അദ്ദുആ എന്ന് പറഞ്ഞാൽ അലിഫ് ലാം മഅരിഫിന്റെ അലിഫ് ലാം ആണ്. മനസ്സിലായ? ഒരു അറിയപ്പെട്ട ഒരു ദുആ. ഏതാണ് ആ ദുആ? അത് ഇസ്ലാമിക സാങ്കേതിക അർത്ഥത്തിലുള്ള ഒരു ദുആ. ഇസ്ലാമിലെ സാങ്കേതിക അർത്ഥത്തിൽ ദുആയിന്റെ നിർവചനം എന്താണ്? ശരിക്കും മനസ്സിലാക്കിക്കോളി. അതായത് ഈ എന്താ പറയാ, പക്ഷപാതമോ അല്ലെങ്കിൽ പൂർവാഗ്രഹ പീഡിതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട, നിഷ്പക്ഷമായി ചിന്തിച്ചോളി. ഇമാം റാസി ദുആഇന്റെ നിർവചനം പറഞ്ഞു. സാങ്കേതിക അർത്ഥത്തിൽ ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ശ്രദ്ധിച്ചോളി. ദുആഇന്റെ ഇസ്ലാമിക ഡെഫിനിഷൻ, ദുആ എന്ന് പറഞ്ഞാൽ ഇസ്തിദ്ആഉൽ അബ്ദി, ഒരു അടിമ തേടലാണ്. അബ്ദ് അടിമ, ആരോട്? റബ്ബഹു, അവൻ്റെ റബ്ബിനോട്. അപ്പോൾ ഒരു അടിമ റബ്ബിനോട്, അവൻ എൻ്റെ റബ്ബാണെന്നും ഞാൻ ആ റബ്ബിൻ്റെ അടിമയാണും എന്ന നിലക്ക് ചോദിക്കുക. അൽ ഇനായത്ത, തന്നെ പരിഗണിക്കലിനെയും. വസ്തിംദാദുഹു ഇയാഹു അൽ മഅൂനത്ത, അവനോട് സഹായം തേടുകയും ചെയ്യുക. അപ്പോൾ ഒരു അടിമ, ഞാൻ അടിമയാണ്, ചോദിക്കപ്പെടുന്നവൻ്റെ അടിമയാണെന്നും ചോദിക്കപ്പെടുന്നവൻ എൻ്റെ റബ്ബാണെന്നും വിശ്വാസപ്രകാരം ചോദിക്കുന്നതിനേക്കാണ് ഇസ്ലാമിലെ സാങ്കേതികാർത്ഥത്തിൽ ദുആ എന്ന് പറയുക. ആ ദുആയാണ് ഇബാദത്ത് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതേസമയത്ത് സുന്നികൾ ചോദിക്കുന്നത് മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ, മുഹിയുദ്ദീൻ ഷെയ്ഖ് എൻ്റെ റബ്ബാണെന്നോ ഞാൻ മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ അടിമയാണെന്നോ ഒരു മുസ്ലിമും ഇവിടെ വിശ്വസിക്കുന്നില്ല. മുഹിയുദ്ദീൻ ഷെയ്ഖ് അള്ളാഹുവിൻ്റെ അടിമയാണ്, ഞാനും അള്ളാഹുവിൻ്റെ അടിമയാണ്. പക്ഷേ ഞാനൊരു സാധാരണക്കാരനാണ്, മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന് വലിയാണ് എന്ന നിലക്ക്, രണ്ടാളും റബ്ബിൻ്റെ ഒരേ റബ്ബിൻ്റെ അടിമകളാണ് എന്ന നിലക്കാണ് സുന്നികൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ചോദ്യം ദുആഇന്റെ നിർവചനത്തിൽ പെടുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ ചോദിക്കുന്നവൻ, ചോദിക്കപ്പെടുന്നവൻ റബ്ബാണെന്ന് വിശ്വസിക്കുന്നില്ല, ഞാൻ ആ ചോദിക്കപ്പെടുന്നവൻ്റെ അടിമയാണെന്ന് വിശ്വസിക്കുന്നില്ല, മറിച്ച് രണ്ടാളും റബ്ബ് അള്ളാഹുവിൻ്റെ അടിമകളാണെന്ന് വിശ്വാസത്തോടുകൂടെയാണ് ചോദിക്കുന്നത്, അത്രേ ഉള്ളൂ. അതെ, സേം മക്കത്തെ മുശ്രിക്കുമാർ അങ്ങനെ വിശ്വസിച്ചു. അല്ല, അല്ല, അല്ലാഹു ഞങ്ങളെ വെല്ലു, പിന്നെ അവർ ആക്കി മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനെ കൂടാതെ, ആലിഹത്തൻ, ഇലാഹുകളെ, ഇലാഹുകളെ ഔലിയാക്കളാക്കി എന്നല്ല, അവർ ദൈവങ്ങൾ ഉണ്ടാക്കി. ലഅല്ലഹും യുൻസറൂൻ, അവർക്ക് സഹായം കിട്ടാൻ വേണ്ടി. അപ്പോ സുന്നികളോ മുസ്ലിമികൾ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ ഇലാഹാക്കുന്നില്ല, ഒരാളും ഇലാഹാക്കുന്നില്ല. ആക്കുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. മുഹിയുദ്ദീൻ ഷെയ്ഖ് നമ്മുടെ ഇലാഹാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇലാഹാണോ? അല്ല. അതേസമയത്ത് മക്കയിലെ മുശ്രിക്കുകൾ ലാത്തനെ ഒരു നേതാവായി കണ്ടതല്ല, ഒരു വലിയായി കണ്ടതല്ല, ലാത്ത ഇലാഹാണ്, ദൈവമാണ് എന്നാണ് അവർ വിശ്വസിച്ചത്. ഉസ്സ ഇലാഹാണെന്നാണ് വിശ്വസിച്ചത്. എന്തിനു വേണ്ടി? ലഅല്ലഹും യുൻസറൂൻ,
അവരെ സഹായിക്കിട്ടാൻ വേണ്ടി, ഹെൽപ്പ് കിട്ടാൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടി. അപ്പോ അവർ വെറും ഒലിയായി കണ്ടതല്ല, അവർ ലാത്തയോട് ചോദിക്കുമ്പോ ഞാൻ അടിമയാണ് ഇത് ദൈവമാണ് എന്ന നിലക്കാണ് ചോദിച്ചത്. അതുകൊണ്ട് അത് അവിടെ പ്രാർത്ഥനയാകുന്നു, ദുആയിൽ പെടുന്നു. സുന്നികൾ ചോദിക്കുമ്പോ ഇത് ദൈവമാണെന്ന് റബ്ബാണെന്ന് വിശ്വസിക്കുന്നില്ല, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഇയാളും അള്ളാഹുവിന്റെ അടിമയാണ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂല് മാത്രമാണ്, റസൂലാണ് അള്ളാഹുവിന്റെ അടിമയാണെന്ന് വിശ്വസിച്ച് ചോദിക്കുന്നത്.